സ്ക്രീനിൽ മികച്ച താരജോഡികളായി മാറിയവരിൽ പലരും പിൽക്കാലത്ത് ജീവിതത്തിലും ഒന്നിച്ചിട്ടുള്ളതാണ്. എന്ന് മാത്രമല്ല ഗോസിപ്പ് കോളങ്ങളിൽ പേര് വന്നതിന് പിന്നാലെയാണ് പല താരങ്ങളും പ്രണയം സ്ഥിരീകരിക്കാറുള്ളത്. എന്നാൽ അത്തരത്തിലുള്ള ചില ട്വിസ്റ്റുകൾക്കൊടുവിലായാണ് ദിലീപും കാവ്യ മാധവനും ഒരുമിച്ചിട്ടുള്ളത് എന്നതും ഏറെ ശ്രദ്ധേയമായ വസ്തുത തന്നെയാണ്. വിവാഹത്തിന് മണിക്കൂറുകൾക്ക് മുമ്പായാണ് പലരെയും അതേക്കുറിച്ച് അറിയിച്ചിട്ടുള്ളത് തന്നെ. 16 വർഷത്തെ ദാമ്പത്യ ജീവിതം അവസാനിപ്പിച്ച് വർഷങ്ങൾ പിന്നിടുന്നതിനിടയിലായിരുന്നു ദിലീപിന്റെ ജീവിതത്തിലേക്ക് കാവ്യ മാധവൻ എത്തിയത്. മകളായ മീനാക്ഷിയായിരുന്നു വിവാഹത്തിന് മുന്നിലുണ്ടായിരുന്നത്. കരിയറിലും വ്യക്തി ജീവിതത്തിലും അപ്രതീക്ഷിത പ്രതിസന്ധികളായിരുന്നു ദിലീപിന് കാത്തിരുന്നത്. നടിയെ ആക്രമിച്ച കേസുമായി ബന്ധമില്ലെന്നും തന്റെ പേര് അതിലേക്ക് വലിച്ചിഴച്ചതാണെന്നും മുൻപ് താരം പറഞ്ഞിരുന്നു. മഞ്ജു വാര്യരുമായി പിരിഞ്ഞതിനെക്കുറിച്ചും കാവ്യ മാധവനെ വിവാഹം ചെയ്തതിനെക്കുറിച്ചും മകളുടെ പിന്തുണയെക്കുറിച്ചുമൊക്കെ തുറന്നു പറയുന്ന ദിലീപിന്റെ അഭിമുഖം സോഷ്യൽ മീഡിയയിലൂടെ വീണ്ടും വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. കാവ്യ കാരണമാണ് താൻ മഞ്ജുവുമായുള്ള വിവാഹമോചനം നേടിയതെന്ന വാർത്ത തെറ്റാണെന്ന് ദിലീപ് തുറന്നു പറയുന്നു. മഞ്ജുവും താനും ഭാര്യ ഭർത്താക്കന്മാർ എന്നതിനേക്കാൾ എന്തും തുറന്നു സംസാരിക്കാൻ കഴിയുന്ന കൂട്ടുകാരെ പോലെ ആയിരുന്നു എന്നും സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും നിർബന്ധപ്രകാരമാണ് താൻ കാവ്യ വിവാഹം ചെയ്തതെന്നും ദിലീപ് പറയുന്നു. ദിലീപിന്റെയും കാവ്യ മാധവന്റെയും വിവാഹം സൃഷ്ടിച്ച വിവാദങ്ങൾ ഇനിയും കെട്ടടങ്ങിയിട്ടില്ല. 2016 നവംബർ 25 മലയാള സിനിമയിലെ മിക്ക താരങ്ങളും പങ്കെടുത്ത ദിലീപ് കാവ്യ മാധവൻ വിവാഹം. 32 വയസ്സുള്ള കാവ്യയെ 48 വയസ്സുള്ള ദിലീപ് വിവാഹം ചെയ്ത് ഒരുപാട് വിമർശനങ്ങൾ നേരിട്ടുകൊണ്ടായിരുന്നു. മഞ്ജു വാര്യരുമായി നീണ്ട 16 വർഷത്തെ ദാമ്പത്യം ശേഷം വിവാഹം മോചനം. വിവാദങ്ങൾക്ക് അറുതി വരുത്തി 2016 കാവ്യ മാധവനുമായുള്ള വിവാഹം. എന്നാൽ വിവാദങ്ങൾ എന്നത്തേക്കാളും കൂടുതൽ നടൻ ദിലീപിനെ പിന്തുടർന്നു. എന്നാൽ ഇപ്പോഴിതാ ജീവിതത്തിൽ നടന്ന പ്രധാന സംഭവങ്ങൾക്കെല്ലാം മറുപടി നൽകുകയാണ് ദിലീപ്. മഞ്ജുവുമായുള്ള വിവാഹമോചനം നേടാൻ കാരണം വേറെയാണെന്നും അതിനുശേഷം താൻ ഒട്ടേറെ സമ്മർദ്ദം അനുഭവിച്ചെന്നും സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും നിർബന്ധപ്രകാരമാണ് പിന്നീട് കാവ്യ വിവാഹം ചെയ്തതെന്നും ദിലീപ് പറയുന്നു. വഴക്കിട്ടവരും പരിഭവം കാണിച്ചവരും ആരും ഒപ്പമുണ്ടായിരുന്നില്ല. പ്രായപൂർത്തിയായ മകൾ വളർന്നു വരുന്നതിൽ ഉത്കണ്ഠ ഒരു വശത്ത്, അച്ഛൻ എപ്പോഴാ വീട്ടിൽ വരുന്നതെന്ന ചോദ്യം മകൾ മീനാക്ഷിയിൽ നിന്നും ഉണ്ടായിക്കൊണ്ടേയിരുന്നു. ആ ചോദ്യം കേൾക്കുമ്പോൾ ലൊക്കേഷനിൽ നിൽക്കാനാവില്ല. 3.5 വർഷം താനും മകളും മാത്രമുള്ള ജീവിതമായിരുന്നു. സഹോദരി 2 വർഷത്തോളം അവരുടെ വീട് ഉപേക്ഷിച്ച് കുടുംബവുമായി തന്റെ വീട്ടിലേക്ക് താമസം മാറ്റേണ്ടി വന്നു. തനിക്ക് വേണ്ടി പലരും ബുദ്ധിമുട്ടുന്നത് പ്രയാസമുണ്ടാക്കിയെന്നും ദിലീപ് പറയുന്നു. ഇനിയൊരു കല്യാണം ശരിയാവില്ല എന്ന ചിന്തയിലായിരുന്നു. എല്ലാവരും നിർബന്ധിച്ചപ്പോൾ മകളോട് പറഞ്ഞു. അതേസമയം വിവാഹവും വിവാഹമോചനവുമായി കാവ്യ മറുഭാഗത്തുണ്ടായിരുന്നു. കാവ്യയുടെ വിവാഹ ജീവിതം തകരാൻ കാരണം താനെന്ന് പലരും പറഞ്ഞു പരത്തിയെന്നും ദിലീപ് വ്യക്തമാക്കുന്നു. കാവ്യയുടെ അമ്മയ്ക്ക് വിവാഹത്തിൽ താല്പര്യമില്ലായിരുന്നു. അവൾക്ക് മറ്റാലോചനകൾ നടക്കുന്നു എന്നായിരുന്നു മറുപടി. ദിലീപിന്റെ ജീവിതം പോകാൻ കാരണം എന്നുള്ള പേരിൽ കാവ്യം ബലിയാടാവുന്നു. അത് സത്യമെന്ന് പലരും പറയും എന്നായിരുന്നു അമ്മയുടെ പക്ഷം. എന്തിനാണ് വെറുതെ കാവ്യയുടെ പേരും ചേർത്ത് വിവാദത്തിന് ഇടവെക്കുന്നതെന്ന സുഹൃത്തുക്കളുടെ ചോദ്യം മറുപക്ഷത്ത്. ഒടുവിൽ എല്ലാവരും മുൻകൈയെടുത്ത് കല്യാണം നടത്തി. കാവ്യയെ വിവാഹം ചെയ്യുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. 2-3 ദിവസം കൊണ്ടാണ് കല്യാണം പ്ലാൻ ചെയ്തത്. ആദ്യം അറിയിച്ചത് മമ്മൂട്ടിയായിരുന്നു എന്നും ദിലീപ് പറയുന്നു. കാവ്യ മാധവൻ കാരണമാണ് ജീവിതം പോയെങ്കിൽ അതിലേക്ക് കൂടുതൽ അടുക്കുന്ന തീക്കളിയാണ്. താൻ പിന്നെ അതിലേക്ക് പോകില്ലായിരുന്നു. സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും നിർബന്ധപ്രകാരമാണ് കാവ്യ വിവാഹം ചെയ്തതും പിന്നീട് ആരും ഒപ്പമുണ്ടായിരുന്നില്ലെന്നും ദിലീപ് വ്യക്തമാക്കി. മഞ്ജു വാര്യരുമായി പിരിഞ്ഞതിനെക്കുറിച്ചും കാവ്യ മാധവനെ വിവാഹം ചെയ്തതിനെക്കുറിച്ചും മറ്റുമുള്ള നടൻ ദിലീപിന്റെ വാക്കുകളോടെ പ്രേക്ഷകരായ നിങ്ങൾക്കും പ്രതികരിക്കാം കമന്റുകളിലൂടെ. ഒപ്പം ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.